ഇനി ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിലേക്കാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ വിറ്റുവരവ് നികുതി ഒഴിവാക്കുന്നതിൽ ഇന്ന് മന്ത്രിസഭ തീരുമാനമെടുത്തേക്കും. അതോടൊപ്പം തന്നെ ഈ കേരയിൽ വിഷയത്തിലും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച നടന്നേക്കും. മന്ത്രിസഭാ യോഗത്തിന്റെ വിവരങ്ങളുമായി ടി എസ് ഹരികൃഷ്ണ ചേരുകയാണ്. ഹരി, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളാകും പ്രധാനമായും ചർച്ചയാവുക? രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. ഒന്ന്, മദ്യത്തിന്റെ വിറ്റുവരവ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം സംസ്ഥാനത്ത് ഈ സ്പിരിറ്റിന്റെ വില കുത്തനെ ഉയർന്നത് കാരണം മദ്യത്തിന്റെ ഉൽപ്പാദനത്തെ അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. മദ്യ കമ്പനികൾ ഉൽപ്പാദനം നിർത്തി, മദ്യത്തിന്റെ വിതരണവും അത് കാര്യമായി സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി, പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ നിർദ്ദേശമാണ് മദ്യത്തിന്റെ വിറ്റുവരവ് നികുതി ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷേ മദ്യത്തിന്റെ വിറ്റുവരവ് നികുതി ഒഴിവാക്കുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുക നഷ്ടം സംഭവിക്കും. ഏകദേശം 150 കോടിയോളം രൂപയുടെ നഷ്ടം സർക്കാർ സഹിക്കേണ്ടി വരും. ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടി മദ്യത്തിന്റെ വിറ്റുവരവ് നികുതി ഒഴിവാക്കുമ്പോൾ മദ്യത്തിന്റെ വിൽപ്പന നികുതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമായി വന്നേക്കാം. അങ്ങനെ വന്നാൽ മദ്യത്തിന്റെ വില കൂടും, പക്ഷേ നാമമാത്രമായ വില മാത്രമേ കൂടൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് സംബന്ധിച്ചൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം വരും. മറ്റൊന്ന് കേരയിൽ വിഷയമാണ്. സാമൂഹ്യ ആഘാത പഠനം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ശരി ശരി ഹരി, എന്തായാലും മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം അതിലെ പുതിയ വിവരങ്ങൾക്കായി ഹരിയിലേക്ക് വരാം.